ഞങ്ങൾ ടാറ്റാ പഞ്ച് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് സീറോ സോഫ്റ്റ്വെയർ വേർഷൻ ഉള്ള ആൾക്കാരിൽ മിക്കവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സിസ്റ്റം ഇടയ്ക്ക് ബൂട്ടാവുമ്പോൾ നമ്മളുടെ ബ്ലൂടൂത്തും അതുപോലെ കുറേ ഒന്നും വർക്ക് ആവാതിരിക്കുന്ന ഒരു സിനാരിയോ അപ്പം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ്വെയർ ബഗ് ആണ് അപ്പോൾ പുതുതായിട്ട് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് സിക്സ് എന്നൊരു വേർഷൻ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഈ മോസ്റ്റ് ഓഫ് ദ ബഗ്സ് ഫിക്സ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പം ഈ വേർഷൻ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ അടച്ചിട്ട് നമ്മുടെ കീ ഇഗ്നിഷൻ ഓൺ ആക്കുക എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യരുത് ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് നമ്മുടെ ഇൻഫോർട്ട്മെൻറ്റ് സ്റ്റാർട്ടാവുന്ന ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ഓഫ് ചെയ്യുക ഊരിയെടുക്കരുത് അതിന് ശേഷം നമ്മളുടെ ഇൻഫോർടൈൻമെൻറ്റ് ആണെന്ന് തന്നെ ഉറപ്പാക്കുക എന്നിട്ട് നമ്മുടെ യു എസ് ബി അതിനകത്തേക്ക് കുത്തുക യു എസ് ബി പോർട്ടിലേക്ക് യു എസ് പിയിൽ നമ്മളുടെ ഫയൽ കോപ്പി ചെയ്തിരിക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ ലോക്ക് ചെയ്യുക എന്നിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഡോർ ഇനി തുറക്കാൻ പാടില്ല അപ്ഡേറ്റ് കഴിയുന്നവരെ ഡോർ തുറക്കാൻ പാടില്ല എന്നിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസിൽ പോയിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇത് എൻ്റെ പുതിയ വെർഷനാണ് കാണിക്കുന്നത് കാരണം ഞാനിത് ഷൂട്ട് ചെയ്തത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഷൂട്ട് ചെയ്തത് അപ്പം അതിനകത്ത് നമ്മുടെ പെൻഡ്രൈവിൽ നിന്ന് ഈ ഫയൽ കാണിക്കുക അതിൽ ടാപ്പ് ചെയ്യുക അപ്പം ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു വിൻഡോ വരും അത് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഒരു മേബി ഒരു ടു ത്രീ ത്രീ ടു ഫോർ മിനിറ്റ്സ് വരെ അതിങ്ങനെ നടക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിക്കകത്തുള്ള ഒരു സാധനങ്ങളും ഓപ്പറേറ്റ് ചെയ്യരുത് ഫോർ എക്സാമ്പിൾ ഹസാടെ ലാം ഇടാൻ നോക്കുക അങ്ങനെ ഒരു തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യരുത് ജസ്റ്റ് നമ്മൾ ഈ ഇത് നോക്കിക്കൊണ്ടിരിക്കുക ദാറ്റ്സ് ഓൾ ഒതന്റിക്കേഷൻ കഴിയുമ്പോൾ നമ്മുടെ ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റം തന്നെ റീബൂട്ട് ആവും എന്നിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇൻസ്റ്റലേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു വിൻഡോ വന്നിട്ട് ഒരു പ്രോഗ്രസ് ബാർ കാണിക്കുന്നതായിരിക്കും ഈ ഒരു പ്രോഗ്രസ് ബാർ അറൗണ്ട് ഒരു ഫൈവ് ഓ മോർ ദാൻ ഫൈവ് മിനിറ്റ്സ് എടുക്കും ഇത് ഇത് ഹോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക ആ ഇപ്പോൾ നമ്മളുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം അത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആയിട്ട് പുതിയ വേർഷനിലേക്ക് വരും ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വേർഷൻ അപ്ഡേറ്റ് ആണെന്ന് കാണാൻ പറ്റും